നമസ്കാരം, സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. പുതുപ്പള്ളി ഫലത്തെക്കുറിച്ച് പല പ്രവചനങ്ങളും നമ്മൾ കണ്ടതാണ്. അതിൽ കൃത്യമായൊരു പ്രവചനം, അത് നടത്തിയത് കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരനാണ്. ഒരാഴ്ച മുമ്പ് കെ പി സി സി പ്രസിഡന്റ് കണ്ണൂരിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ ഭൂരിപക്ഷം ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജെയ്ക്സ് സി തോമസ് നേടുന്ന ആകെ വോട്ടിനേക്കാൾ കൂടുതലായിരിക്കുമെന്ന്. കെ സുധാകരൻ ഇത് പറഞ്ഞപ്പോൾ സി പി എം നേതാക്കളും മന്ത്രിമാരുമൊക്കെ അതിനെ പരിഹസിച്ചു. സുധാകരൻ അങ്ങനെ പലതും പറയുമെന്ന് പരിഹാസ സ്വരത്തിൽ പലരും പ്രതികരിച്ചു. അതിശയോക്തി എന്ന് പറഞ്ഞ് പല മാധ്യമങ്ങളും അതിനെ അവഗണിച്ചു. ഇന്നിതാ കെ സുധാകരൻ എന്ന പരിണിത പ്രജ്ഞനായ കേരളത്തിന്റെ പ്രിയപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ വാക്ക് അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു. ചാണ്ടി ഉമ്മന് 40,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം, ജയിക്കിന് കിട്ടിയതാകട്ടെ 34,000-ൽ താഴെ വോട്ടും. കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായ ശേഷം കേരളത്തിൽ കോൺഗ്രസിനുണ്ടായ ഉണർവിന്റെ, കരുത്തിന്റെ, നേതൃതലത്തിലെ ഐക്യത്തിന്റെ പ്രതിഫലനം. ഉമ്മൻചാണ്ടി എന്ന വികാരവും പിണറായി വിജയന്റെ ഭരണത്തോടുള്ള അതിശക്തമായ എതിർപ്പും യു ഡി എഫിന്റെ കെട്ടുറപ്പോടെയുള്ള പ്രവർത്തനവുമായപ്പോൾ പുതുപ്പള്ളി ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. ഈ വിജയം നേരത്തെ കണ്ടതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. എങ്കിലും ഇത്രയും വലിയൊരു ഭൂരിപക്ഷം സി പി എം നേതാക്കൾ ആരും കണക്കുകൂട്ടിയതല്ല. ബി ജെ പി യു ഡി എഫിന് വോട്ടുമറിച്ചതാണെന്ന പതിവ് ക്യാപ്സൂൾ അതിറക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ബി ജെ പി വോട്ട് യു ഡി എഫിന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ പുതുപ്പള്ളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ വിജയിക്കുമെന്ന് എം വി ഗോവിന്ദൻ നേരത്തെ പറഞ്ഞത്. ബി ജെ പിക്ക് മണ്ഡലത്തിൽ 15,000 വോട്ടുണ്ടെന്നാണ് കണക്ക്. 8,000-10,000 ഇടയിൽ ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ വിജയിച്ചാൽ അത് ബി ജെ പിയുടെ ഔദാര്യമാണെന്ന് പിന്നീട് പറഞ്ഞ് ഫലിപ്പിക്കാം. അതിനായിരുന്നു ഈ ഒരു ക്യാപ്സൂൾ എം വി ഗോവിന്ദൻ നേരത്തെ ഇറക്കിയത്. ബി ജെ പിക്ക് വോട്ട് ചെയ്ത 5,000-ൽ പരം ആളുകൾ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ടാകാം. കണക്കുകൾ നോക്കിയാൽ അത് തന്നെയാണ് വ്യക്തമാകുന്നത്. പക്ഷേ എം വി ഗോവിന്ദന് ഒരു കാര്യത്തിൽ കൂടി മറുപടി പറയേണ്ടി വരും. ബി ജെ പി വോട്ടുകൾ ചിലത് ചാണ്ടി ഉമ്മന് മറിഞ്ഞു. സി പി എമ്മിന്റെ 15,000-ൽ പരം കേഡർ വോട്ടുകൾ എങ്ങോട്ട് പോയി? കഴിഞ്ഞ തവണ ജെയ്ക്സ് സി തോമസിന് ലഭിച്ച വോട്ടുകൾ എവിടെ പോയി? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ 10,000-ത്തോളം വോട്ടുകൾ എങ്ങോട്ട് പോയി? ഒക്കെ സമ്മതിക്കേണ്ടി വരും. എല്ലാവരും മാറി ചിന്തിക്കുന്നു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ പുതുപ്പള്ളിയിലും യു ഡി എഫ് ചരിത്ര വിജയം നേടുമ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും വിജയിക്കാനുള്ള കഴിവ് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനത്തിനുണ്ടെന്ന അഹങ്കാരത്തിന് കൂടിയാണ് മറുപടിയാകുന്നത്. ഇനി ആ അഹങ്കാരമൊക്കെ പെട്ടിയിൽ മടക്കി വെക്കാം. ഭരണത്തണലിൽ എന്ത് തമ്മാടിത്തം ചെയ്താലും എന്ത് അഴിമതി നടത്തിയാലും പിണറായി വിജയനെ താങ്ങി നിൽക്കുന്ന അടിമക്കൂട്ടം സി പി എമ്മിൽ കുറഞ്ഞു വരികയാണെന്നതിന്റെ തെളിവ് കൂടിയാണ് തൃക്കാക്കരയിൽ ഉമാ തോമസും ഇപ്പോൾ പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മനും നേടിയ വർദ്ധിച്ച ഭൂരിപക്ഷം. കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതാക്കൾ ഇന്ന് പറഞ്ഞതാണ് സത്യം. ഒരു കൊടുങ്കാറ്റായി കേരളമാകെ ആഞ്ഞു വീശുന്ന ഭരണവിരുദ്ധ തരംഗമാണ് പുതുപ്പള്ളിയിൽ കണ്ടത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റ് യു ഡി എഫിന് നേടാനായെങ്കിൽ 20-ൽ 20 സീറ്റും യു ഡി എഫിന് ഉറപ്പിക്കാൻ പറ്റുന്ന ആത്മവിശ്വാസമാണ് പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മന്റെ ഈ ഉജ്ജ്വല വിജയം സമ്മാനിച്ചിരിക്കുന്നത്.